കെ മുരളീധരനെ യുഡിഎഫ് കൺവീനർ ആക്കാൻ എഐസിസി തീരുമാനം. മുതിർന്ന നേതാക്കളെ അനുനയിപ്പിക്കാൻ പുതിയ ഫോർമുല മുന്നോട്ട് വെച്ചു. എഐസിസി ജനറൽ സെക്രട്ടറി ആയാലും രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തന കേന്ദ്രം പൂർണ്ണമായും ഡൽഹിയിലേക്ക് മാറ്റേണ്ടതില്ല. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഉമ്മൻചാണ്ടി തുടരും. കെ വി തോമസിനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും എഐസിസിയുടെ തെരഞ്ഞെടുപ്പ് ചുമതലകളിലേക്ക് കൊണ്ടുവരും. പ്രഖ്യാപനം ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും ഡൽഹിയിൽ എത്തിയതിനു ശേഷം ഉണ്ടാകും. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആർ കെ, ഒടുവിൽ കെ മുരളീധരൻ തന്നെ യുഡിഎഫ് കൺവീനർ എന്ന വാർത്ത വരുന്നു, ഇതിനൊരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കുന്നുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? പ്രഖ്യാപനം കുറച്ച് ദിവസങ്ങൾ വൈകും. കാരണം ഇപ്പോൾ ഉമ്മൻചാണ്ടിയും ഒപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രനും ഡൽഹിയിലേക്ക് എത്താനാണ് എഐസിസി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനനുസരിച്ച് രണ്ടുപേരും ഡൽഹിയിലെത്തി കോൺഗ്രസ് നേതൃത്വവുമായിട്ട് ചർച്ച നടത്തും, രാഹുൽഗാന്ധിയുമായിട്ട് ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ധാരണയുണ്ടായിരിക്കുന്നു. കെ മുരളീധരനാണ് ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നത്. കെ വി തോമസ് ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തോട് തൽക്കാലം മറ്റു ചുമതലകൾ പരിഗണിക്കാമെന്ന നിർദ്ദേശം. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.